നമ്മൾ ഇന്ന് ചെയ്യുന്നത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഓൾറെഡി ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് പൊടിച്ചത്, ഒരു 1/4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, അത് പൊടിച്ചത്. പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി ഒരു 3-4 വലിയ വെളുത്തുള്ളി, അതിൻ്റെ അതെടുക്കുക. പിന്നെ വേണ്ടത് ഉലുവപ്പൊടി, ഉലുവ പൊടിച്ചത് അതിൻ്റെ പൊടി. പിന്നെ കായം, അതിൻ്റെ പൊടിയാണ്, കായത്തിൻ്റെ പൊടി വേണം. പിന്നെ നല്ലെണ്ണ, ഇത്രയും സാധനങ്ങൾ മതി. അത് നമ്മൾ ചട്ടി വയ്ക്കുക, അതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിക്കുക, നമ്മൾ എടുത്ത് വെച്ചുള്ള നല്ലെണ്ണ ഒഴിക്കുക. ഇപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, അപ്പോൾ അതിൽ നമ്മൾ കടുകിട്ട് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇടുക. ഇനി വെളുത്തുള്ളിയുടെ ഒരു പച്ച മണം പോകുന്നവരെ നമ്മൾ അതിൽ വെള്ളം പോകുന്നവരെ നല്ലോണം അത് വേവിച്ചെടുക്കണം. വെള്ളത്തിൻ്റെ ഒരു ഇത് പോകുന്നവരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നാരങ്ങ കൊട്ടുക. നാരങ്ങ കൊട്ടി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്യുക. നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നേരത്തെ ഉപ്പിലിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്, അതാണ് നമ്മൾ ഇതിലേക്ക് പൊട്ടിയിട്ടുള്ളത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച വറമുളക് പൊടിച്ചു വെച്ചത് മിക്സിയിലിട്ട് നല്ലോണം പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് നമ്മളിതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം എല്ലായിടത്തും പിടിക്കുന്ന പോലെ നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉലുവപ്പൊടി ഇടുക. ഉലുവപ്പൊടി ഒരു 1 ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുക. അതിൽ കായം അതും ഒരു 1 ടീസ്പൂൺ, ഏകദേശം 1 ടീസ്പൂൺ വരുന്ന പോലെ അത് ഇടുക. ഇത് രണ്ടും മെയിനായിട്ട് വേണ്ടത്, അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി രണ്ടും വേണം. രണ്ടും ആദ്യം മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഉലുവപ്പൊടിയും കായപ്പൊടിയും എല്ലാം ചേർത്ത് നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് സിമ്മിൽ വയ്ക്കുക, ചെറുതായിട്ടും സിമ്മിൽ വയ്ക്കുക. ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിച്ചതാണ്, അത് പൊടിച്ച് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കൊരു 1 വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാം, കേടുവരില്ല. നിങ്ങൾ എന്തായാലും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ട നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.